ഞാൻ പള്ളോട്ടൈൻ സഭയിലെ ഒരു വൈദികനാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ സാറിൻ്റെ ഒപ്പം നിൽക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പക്ഷേ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകാം, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവ എഴുത്തുകാരിയായ ഷെറിൻ ചാക്കോ പീടികയിൽ. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊറോണ എന്ന മഹാമാരിയെ ചെറുത്തു നിർത്തുന്നതിനും അതോടൊപ്പം തന്നെ അത് എങ്ങനെ നമ്മളിൽ നിന്ന് അകറ്റാം എന്ന് അതിനുള്ള പരിശ്രമത്തിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഈ യുവ എഴുത്തുകാരി ഷെറിൻ പുതിയതായി തൻ്റെ അഞ്ചാമത്തെ പുസ്തകമായ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞിരിക്കുന്നു. അത് ബഹുമാനപ്പെട്ട സ്പീക്കർ സാർ ഇന്ന് പ്രകാശനം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ കൊറോണ കാലം പലതരത്തിലുള്ള സാധ്യതകളുടെ അവസരങ്ങൾ കൂടി സൃഷ്ടിച്ചിട്ടുണ്ട്. കൊറോണ വൽക്കരണം മറ്റൊരാഗോളവൽക്കരണം, ആഗോളവൽക്കരണം ഒരു രോഗത്തിൻ്റെ ആഗോളവൽക്കരണം എന്ന നിലയിൽ കൊറോണ വൽക്കരണം സംഭവിച്ചപ്പോൾ അതിൻ്റെ മറുപുറം മനുഷ്യത്വത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മനുഷ്യ ശുശ്രൂഷയുടെയും കൂടി ഒരു ആഗോളവൽക്കരണം സംഭവിച്ചു എന്നുള്ളതാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് എനിക്ക് തോന്നിയത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യസ്നേഹികളായ ശുശ്രൂഷകൾ സമർപ്പണ മനോഭാവത്തോടുകൂടി ഈ രോഗത്തിൽ നിന്ന് ലോകത്തെ രക്ഷപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളുടെ അന്വേഷണങ്ങളും ഉദ്യമങ്ങളുമാണ് ഈ പുസ്തകത്തിലുള്ളത്. അത് അവർ എഡിറ്റ് ചെയ്തിട്ട് ഓൺലൈൻ വഴി പ്രസിദ്ധീകരിക്കുകയാണ്. നമുക്ക് കൊറോണ ഭീകരമായ ഒരു കിരാതമായ ഓർമ്മപ്പെടുത്തലാണ് നൽകിയിട്ടുള്ളത്. മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ലോകത്തെവിടെയാണെങ്കിലും മറ്റെല്ലാ അതിരുകൾക്കും അപ്പുറത്തുള്ള ഒന്നാണെന്നുള്ള ഒരു വലിയ കിരാതമായ ഓർമ്മപ്പെടുത്തലാണ് കൊറോണ നൽകിയത്. ആ കിരാതമായ ഓർമ്മപ്പെടുത്തലിനെ അതിൻ്റെ മറുപുറത്തെ സ്നേഹം കൊണ്ട് മനുഷ്യൻ കീഴ്പ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുസ്തകമാണ്. പുസ്തകത്തിൽ അവർ ഇറ്റലിയിൽ നിന്നുള്ള അനുഭവങ്ങൾ എഴുതിയിട്ടുള്ള ഫാദർ ജോഫി തോട്ടങ്കര, തൃശ്ശൂരിലെ സിവിൽ പോലീസ് ഓഫീസർ അപർണ, സൗദിയിലെ ജർമ്മൻ ഹോസ്പിറ്റലിലെ നേഴ്സ് ജോയ്സ്, സ്പെയിനിലെ ഫാദർ ബിനോദ്, ഷിബ്നാസിസ് എന്ന് പറയുന്ന ഡോക്ടർ, റോമിൽ നിന്നുള്ള ഡോക്ടർ ജിൻഡോ തുടങ്ങി പീരുമേട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ ഓഫീസറായിട്ട് ബിജുവിൻ്റെ ത്യാഗപൂർണമായ പ്രവർത്തനം തൊട്ട് റോമിലെ ഡോക്ടർ ഫാദർ ജിൻഡോ വരെയുള്ളവരുടെ അനുഭവങ്ങളെ അവർ സ്വയം പ്രകാശനം ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അതെല്ലാം സമാഹരിച്ച് ഈ കൊറോണ കാലത്ത് ഓൺലൈനിലൂടെ അതൊരു പുസ്തകമാക്കി മാറ്റി കൊറോണയുടെ ഒരു സർഗ സൃഷ്ടിയായിട്ട് അവരിത് തയ്യാറാക്കിയിരിക്കുകയാണ്. അവരെ അഭിനന്ദിക്കുന്നു. ഈ പുസ്തകം പ്രകാശനം ചെയ്തതായിട്ട് സന്തോഷപൂർവ്വം അറിയിക്കുന്നു.